ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വീറ്റി പ്ലാനിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താ അരുൺ, ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി ഒരു 1.5 kg ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിനാഗിരി ഉപയോഗിച്ചും നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തു. ചിക്കൻ്റെ ഉളുമ്പുമണമൊക്കെ പോയി നല്ല സോഫ്റ്റ് ആകാനായിട്ടാണ് വിനാഗിരി ഉപയോഗിച്ച് കഴുകിയെടുക്കുന്നത്. രണ്ട് സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു 15 മിനിറ്റ് മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇനി വേവിച്ചെടുക്കാം. അതിനല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് ചിക്കനിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. അതിനു വേണ്ടി 7-8 സവോള തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അല്പം കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ വഴന്ന് വന്നോളൂ. ഈ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 ചെറിയ തക്കാളിപ്പഴം അരിഞ്ഞതും 2-3 പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇളക്കി വഴറ്റിയെടുക്കാം. ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്രേവി റെഡിയാകും കേട്ടോ. ഈ പൊടികളൊക്കെ എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/3 സ്പൂൺ കാശ്മീരി മുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ 20 അനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. 1/3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം. കൂടി നന്നായിട്ട് തന്നെ മൂത്ത് വരണം. അതിൻ്റെ പച്ചമുളകൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വരണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഉപ്പും നമ്മൾ ആ പാകത്തിന് നോക്കി വേണം ഇടാൻ. നേരത്തെ 1-2 പ്രാവശ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇടണം. ചിക്കൻ നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വേവിച്ച് വെച്ച ചിക്കനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഒരുപാട് ഇത് കുറുക്കി എടുക്കുന്നില്ല. ഇച്ചിരി ഗ്രേവി ആവശ്യമുണ്ട്. അപ്പം ഇത്ര ഗ്രേവി ആവശ്യമില്ലാത്തവർ അത് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്താൽ മതി. ഓക്കെ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത്
ഇതിന് ഒരുപാട് സമയം ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.